ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ബ്രൗസറിൽ ക്ലാസ് റൂം ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിൻ്റെ ആപ്സ് മെനു, ഗൂഗിൾ ആപ്സ് മെനുവിൽ നിന്ന് നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഐക്കൺ ലഭിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എത്താം. ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും നൽകേണ്ട ഒരു ഭാഗം എത്തും. ഇവിടെ നമുക്ക് കിട്ടിയ യൂസർ നെയിം, നമ്മുടെ യൂസർ നെയിം നാം ടൈപ്പ് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പറയും. നാം പാസ്വേഡ് തെറ്റാതെ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടെ നാം ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഡാഷ് ബോർഡിലെത്തുന്നു. ഇവിടെ നോക്കൂ, നോ ക്ലാസ്സസ് ഹിയർ. ഇവിടെ ഒരു ക്ലാസ്സും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ നേരത്തെ നാം ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരു ഡാഷ് ബോർഡ് നോക്കൂ. ഇതാ ഇപ്പുറത്ത് ടാബിൽ ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ക്രിയേറ്റ് ചെയ്ത ഈ ക്ലാസ് മുഴുവനും അവിടെ കാണും. അപ്പോൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് വലതുഭാഗത്ത് ക്രിയേറ്റ് ഓർ ജോയിൻ എ ക്ലാസ് എന്ന ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ജോയിൻ എ ക്ലാസ് എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനാണ്. എന്നാൽ ടീച്ചറായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഏതെങ്കിലും ക്ലാസ്സിൽ ഈ യൂസർ ഉപയോഗിച്ച് ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിനുപയോഗിക്കുന്നതാണ് ഈ ജോയിൻ എ ക്ലാസ്. ഇവിടെ നമുക്ക് കോഡ് കൊടുക്കാം ജോയിൻ ചെയ്യാനുള്ള, അതല്ലെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ ആ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് ഇവിടെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. തൽക്കാലം നമുക്ക് ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് എ ക്ലാസ് എന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ക്ലാസ് റൂമിൻ്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഭാഗം. ഇവിടെ ആ ക്ലാസ് റൂമിൻ്റെ ഡീറ്റെയിൽസാണ് നാം കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇടത് ഭാഗത്ത് ഈ ടാബിൽ നോക്കൂ. ഇവിടെ കണ്ടോ ഓരോ ക്ലാസ് റൂമിൻ്റെയും മുകളിൽ എന്താ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബാനറിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, എന്ത് ഡിസ്പ്ലേ ചെയ്യണം, അതിനനുസരിച്ചാണ് ഇവിടെ നാം വിശദാംശങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കുട്ടിയുടെ സംബന്ധിച്ചിടത്താണെങ്കിൽ ആ കുട്ടിക്ക് താൻ ഏത് ക്ലാസ് ഏത് സ്കൂളിലാണെന്ന് ആ കുട്ടിക്ക് അറിയാം. പക്ഷെ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ടത് എൻ്റെ ഏത് വിഷയത്തിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അതാണ് കുട്ടിക്ക് പെട്ടെന്ന് തിരിച്ചറിയേണ്ടത്. അപ്പോൾ കുട്ടിക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഏറ്റവും മുകളിൽ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പത്തിയെ എന്ന ക്ലാസ്സിൻ്റെ മലയാളമാണെങ്കിൽ ഞാൻ എന്താ പത്തിയെ മലയാളം, അതല്ലെങ്കിൽ മലയാളം ഹൈഫൺ പത്തിയ ഇങ്ങനെയും കൊടുക്കുക. സെക്ഷൻ എന്ന സ്ഥലത്ത് നമുക്ക് സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് മലയാളം തന്നെ കൊടുക്കാം. സബ്ജക്റ്റ് ഇവിടെ മലയാളം തന്നെ കൊടുക്കാം. ഈ റൂം എന്ന ഭാഗത്ത് പ്രത്യേകിച്ച് നാം ഒന്നും നൽകേണ്ടതില്ല. ശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടെ അല്പസമയത്തെ ഒരു ലോഡിംഗ് പ്രവർത്തനത്തിന് ശേഷം നാം ആ ക്ലാസ് റൂമിൻ്റെ ബാനറിൽ എത്തിച്ചേരുന്നത് നോക്കൂ. ഇവിടെ നാം ആദ്യമായി തയ്യാറാക്കിയ ക്ലാസ് റൂമിൻ്റെ ബാനർ കാണാം. ഈ തുറന്നു വന്നിരിക്കുന്ന ഭാഗം സ്ട്രീം എന്നാണ്, സ്ട്രീം ഏരിയയാണിത്. ഈ ക്ലാസ് റൂമിൻ്റെ ക്ലാസ് റൂമിൽ കാണുന്ന ചെയ്ത ഏത് കാര്യങ്ങളും ഈ സ്ട്രീമിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കും. ഈ ബാനറിൽ ഒന്ന് ഇതിൻ്റെ പേര് കാണാം. താഴെ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കാണാം. വേറെ ഒന്ന് ക്ലാസ് കോഡ്, ഈ ക്ലാസ്സിന് ഒരു കോഡുണ്ട്, അതവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ കോഡ് വലുതായിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഇൻവിറ്റേഷൻ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ഈ ക്ലാസ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഒരു പ്രത്യേകത, ഗൂഗിൾ മീറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ മീറ്റ് ഇവിടെ, ആ മീറ്റിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ടാവും. മൊബൈലിൽ ഇവിടെയല്ല, മൊബൈലിൽ അത് മുകളിലാണ് കാണുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാകുമ്പോൾ ആ മീറ്റിൻ്റെ ലിങ്ക് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അതാ ഇവിടെ ജനറേറ്റ് മീറ്റിംഗ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ മീറ്റിംഗ് ഒരു ഓപ്ഷൻ വരും. അവിടെ ജനറേറ്റ് മീറ്റിംഗ് ലിങ്ക് വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക്
ആ മീറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. അവിടെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, വിസിബിൾ ടു സ്റ്റുഡൻറ്റ്സ്. അപ്പോൾ കുട്ടിക്ക് എപ്പോഴും ഈ ലിങ്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മീറ്റിംഗ് ലിങ്ക് തുടങ്ങുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് മാത്രം നമ്മളത് ഇനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് ഇപ്പോൾ തൽക്കാലം ഡിസേബിൾ ചെയ്യാം, ശേഷം സേവ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ഇത് കുട്ടികൾക്ക് കാണില്ല, ടീച്ചർ എന്ന രീതിയിൽ നമുക്ക് ബാനറിൽ ഉണ്ടാകും, പക്ഷെ ഇവിടെ കുട്ടിക്ക് ഇത് കാണില്ല, ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ചെയ്യാം. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ ചെയ്യേണ്ടത് ആ ക്ലാസ്സിലേക്ക് കുട്ടികൾ ആഡ് ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ക്ലാസ് റൂമിൻ്റെ ബാനറിൽ എന്തെല്ലാം മാറ്റം വരുത്താമെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഈ തീം നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ സെലക്ട് തീം എന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് തീമുകൾ, ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ കണ്ടോ, വിവിധ കാറ്റഗറി ആയിട്ട് തീമുകളുണ്ട്. അതിൽ നിന്ന് നമുക്ക് തീം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ സെലക്ട് ക്ലാസ് ദിസ് തീം എന്ന രീതിയിൽ അത് സെലക്ട് ചെയ്താൽ മതി. മറ്റൊന്ന്, ഈ തീമിൻ്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു തീം ക്രിയേറ്റ് ചെയ്ത് ജിമ്പിലോ ഇങ്ക്സ്കേപ്പിലോ ഈ രീതിയിലുള്ള നീളവും വീതിയും കണക്കാക്കി നമ്മളൊരു ബാനർ ക്രിയേറ്റ് ചെയ്താൽ അതിനെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ബാനറിൽ ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതിനാണ് ഈ ഒരു ഭാഗം ഉപയോഗിക്കേണ്ടത്. ഇനി ഇവിടെ വല്ലതും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, ഈ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റ് സംഭവിച്ചു, അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഭാഗം ഈ ഒരു സെറ്റിങ്സ് ഉണ്ട്. ഇവിടെ ഒരു സെറ്റിങ്സ് കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു സെറ്റിങ്സ് കാണാം. ഈ സെറ്റിങ്സ് ഈ ക്ലാസിൻ്റെ ഈ ക്ലാസ്സിനെ മാത്രം ബാധിക്കുന്ന സെറ്റിങ്സ് ആണ്. ഇതിൽ പോയാൽ നാം എത്ര ക്ലാസുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിനെ മൊത്തം ബാധിക്കുന്ന സെറ്റിങ്സ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റിങ്സ് എടുക്കുകയാണ്. അവിടെ കണ്ടോ, പേര് ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കൊടുക്കാം, ശേഷം സ്കൂളിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ എന്തൊക്കെയാണ് വ്യത്യാസം, എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഉള്ളത്. ജനറൽ എന്ന ഭാഗത്ത് ഇൻവൈറ്റ് കോഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കോഡ് ഇപ്പോൾ ഈ പിന്നെ ഓണാണ്, അത് ഇൻവിറ്റേഷൻ കോഡ് ഈ ഉപയോഗിച്ച് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇൻവിറ്റേഷൻ കോഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി ഓഫ് ആക്കാം. ഒന്ന് അത്. രണ്ടാമത്തത്, ഇത് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഓണാക്കാം, ഓഫാക്കാനും ഓണാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റൊന്ന്, ഓണാകുമ്പോൾ ഇൻവൈറ്റ് ലിങ്ക് ഇവിടെ വരും, അത് നമുക്ക് കോപ്പി എടുക്കാം. മറ്റൊന്ന്, ക്ലാസ് കോഡ് ഇവിടെ കാണാം, അത് ഇവിടെ ഉണ്ട്, ഡിസ്പ്ലേ ഇവിടെ ഉണ്ട്. ദെൻ ക്ലാസ്, ദെൻ സ്ട്രീം. ഈ സ്ട്രീമിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രീം ആ ഒരു ഏരിയയിൽ കുട്ടികൾക്ക് പോസ്റ്റ് ചെയ്യണമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കമൻറ്റ് മാത്രം ചെയ്യണമോ, ഇത്രയും ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത്, സ്റ്റുഡൻസ് ക്യാൻ ഓൺലി കമൻറ്റ്, ഓൺലി ടീച്ചേഴ്സ് ക്യാൻ പോസ്റ്റ് ഓർ കമൻറ്റ്, ഈ രീതിയിൽ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. ക്ലാസ് വർക്ക് ഓൺ സ്ട്രീം, ഇവിടെ ഹൈഡ് നോട്ടിഫിക്കേഷൻ, ഷോ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഡീറ്റെയിൽസ്, ഈ രീതിയിൽ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റം വരുത്താം. ഡിലിറ്റ് ചെയ്ത ഐറ്റംസ് ടീച്ചർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇനേബിൾ ചെയ്യാം. മറ്റൊന്ന്, ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ഗാർഡിയൻസിന് ഈ ക്ലാസ്സിൻ്റെ അസൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ സമ്മറീസ്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, കുട്ടി എന്തെല്ലാം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, അതിൻ്റെ അകത്തുള്ള കണ്ടൻ്റ് എന്നല്ല, സമ്മറീസ് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് ഇത് ഇനേബിൾ ചെയ്താൽ മതി. അത് ഇനേബിള് ആ കുട്ടി പിന്നെ ഇനേബിൾ ചെയ്താൽ നമുക്ക് പിന്നീട് ആ സ്റ്റുഡൻസിലെ സ്റ്റുഡൻസിൻ്റെ ഗാർഡിയൻസിനെ നമുക്ക് ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കാണിക്കാം. ഒന്ന്, നേരത്തെ ഇവിടെ കണ്ട മീറ്റ് ആ ലിങ്ക് ഇവിടെയുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ജനറേറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവില്ല. ഈ മീറ്റിന് ലിങ്ക് നമുക്ക് റീസെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇവിടെയുണ്ട്. മീറ്റ് ഇപ്പോൾ വിസിബിൾ ടു സ്റ്റുഡൻ്റ് എന്നാണ്, അത് ഡിസേബിൾ ആണ്, നമുക്കത് ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്, നേരത്തെ അവിടെയും കാണിച്ചു. മറ്റൊന്ന് ഗ്രേഡിംഗുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഗ്രേഡ് കാൽക്കുലേഷനും ഇവിടെ നോ ഓവറോൾ ഗ്രേഡാണ്, നമുക്ക് ഓവറോൾ ഗ്രേഡാണ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ചെയ്യാം, ടോട്ടൽ പോയിൻറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ആവാം, വെയിറ്റേജ് ബൈ കാറ്റഗറി ആ രീതിയിൽ. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ നമ്മൾ തുടർന്നുള്ള വീഡിയോയിലൂടെ കാണാം. പിന്നെ ഗ്രേഡ് കാറ്റഗറി, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമാക്കാം. ഞാനിവിടെ ഇത്രയും സെറ്റിങ്സ് മാറ്റം വരുത്തിയതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുകയാണ്.
ഇനി ഈ ക്ലാസ് റൂമിലേക്ക് കുട്ടിയെ ആഡ് ചെയ്യുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഈ ക്ലാസ് റൂമിൽ കുട്ടികളൊന്നുമില്ല. അപ്പോൾ ഇവിടെ സ്ട്രീം എന്ന ടാബിലാണ് നമ്മളുള്ളത്. മറ്റൊന്ന് ക്ലാസ് വർക്ക് എന്നൊരു ടാബ് കാണാം, പീപ്പിൾ എന്ന ടാബ് കാണാം, ഗ്രേഡ്സ് എന്ന ടാബ് കാണാം. ഇങ്ങനെ മൊബൈലില് ഈ ഒരു വ്യത്യാസം, മൊബൈലിൽ ഗ്രേഡ്സ് എന്ന ടാബും പീപ്പിൾ എന്ന ടാബും ഒന്നിച്ചായിരിക്കും. പീപ്പിൾ എന്ന ടാബ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്രേഡ് കാണില്ല. പക്ഷേ ഈ ഗ്രേഡിൻ്റെ സൗകര്യവും കൂടെ പീപ്പിൾ എന്ന ടാബിലുണ്ടാകും. അപ്പോൾ പീപ്പിൾ എന്ന ടാബിലാണ് നാം കുട്ടികളെയും അല്ലെങ്കിൽ ടീച്ചേഴ്സിനേക്കോ ടീച്ചേഴ്സിനെയൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ടീച്ചറായിട്ട് ഒരാളുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത ടീച്ചറെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ആ ടീച്ചറുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് നമുക്ക് ആ ടീച്ചറെ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ ശേഷം നമുക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാം. ഇനി ഒരു ക്ലാസ്സിൽ 20 ടീച്ചറെ മാത്രമേ നമുക്ക് കോ ടീച്ചേഴ്സിനെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ശേഷം ആ ടീച്ചർ ഈ ഇൻവിറ്റേഷനിൽ ജോയിൻ ചെയ്താൽ മാത്രമേ, അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ ടീച്ചർ ഇവിടെ കോ ടീച്ചർ ആവുള്ളൂ. മറ്റൊന്ന് സ്റ്റുഡൻറ്റിനെ ചേർക്കുകയാണ്. സ്റ്റുഡൻറ്റിനെ ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ ഇൻവിറ്റേഷൻ ലിങ്ക് സ്റ്റുഡൻറ്റിന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നത് സുരക്ഷിതമല്ല, കാരണം ആ ഇൻവിറ്റേഷൻ ലിങ്ക് ഉള്ള ആർക്കും ഈ ക്ലാസ്സിൽ കയറാൻ പറ്റും. നമ്മൾ പിന്നെ അവരെ കണ്ടെത്തി അവർ ഈ സ്റ്റുഡൻ്റ് ആണോ നമ്മുടെ ക്ലാസ്സിലെ കുട്ടിയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടി വരും. അതിനേക്കാളും നന്നാവുക ഈ കുട്ടിയുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് ഈ കുട്ടിയെ ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ആ കുട്ടിക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. @kiteschool.in ഓക്കെ. മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഓരോ കുട്ടികളെയും ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോ സ്കൂളിൻ്റെയും ക്ലാസ്സുകൾക്ക് ഓരോ ഡിവിഷനും പ്രത്യേക ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഇമെയിൽ ഐ ഡി നൽകിയാൽ മതി. ഉദാഹരണമായിട്ട് 19008 എന്ന സ്കൂളിൻ്റെ 10A ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, @kiteschool.in ഇങ്ങനെയാണ്. അതായത് 19008.10@kiteschool.in എന്ന് മുഴുവൻ കൊടുത്താൽ ആ ഗ്രൂപ്പിൻ്റെ ഐ ഡി ആയി. ആ ഐ ഡി സെലക്ട് ചെയ്തിന് ശേഷം ഇൻവിറ്റേഷൻ കൊടുത്താൽ നമുക്ക് ആ കുട്ടികളെ ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ ആ കുട്ടിയെ, ഈ ഒരു കുട്ടിയെ മാത്രമാണ് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നത്. ശേഷം ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. ഇനി ഈ കുട്ടിക്ക് ഇപ്പോൾ ഇൻവിറ്റേഷൻ പോയിട്ടുണ്ടാവും. ആ കുട്ടി ആ ഇൻവിറ്റേഷനിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യണം. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.